ഇന്ന് നമ്മൾ രണ്ടാമത്തെ ദിവസത്തിന്റെ യാത്രയിലാണ്. കൊങ്കൺ ഭാഗത്തുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ. പാടം കണ്ടോടാ, പാടം എന്തോ. അങ്ങനെ ഇരുന്നും നിരങ്ങിയും കിടന്നു ഓടി എറണാകുളം വരെ എത്തിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, എറണാകുളം വരെ ആകാശം മാത്രമേ കാണാവല്ലേ, കറക്റ്റാ. നേരത്തെ ആകാശം വന്ന അത് നല്ലതാ. കലാകാരന്മാർ ഏറ്റവും ബെസ്റ്റ്. തേങ്ങ ഉണ്ടാവുന്ന തെങ്ങിന് മുകളിൽ അതിന് മോളി കണ്ടോ വയ്ക്കുന്നേ. എന്റെ മോളി കണ്ടോ, നോക്കു നോക്കു എന്റെ മോളി. അങ്ങനെ നമ്മൾ കുമ്പളങ്ങി എത്തിയിരിക്കുകയാണ് ഗൈസ്. ഈ ഒരു ട്രെയിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഒരു അരമണിക്കൂറായിട്ട് ഇവിടെ നിർത്തിയിട്ടേക്കുന്നത്. ഭയങ്കര ലാഗായിരുന്നു. നമ്മള് കേരളത്തിൽ ബാക്ക് വന്നിട്ടുണ്ട് ഗൈസ്. നമ്മളിപ്പോ നിൽക്കുന്നത് മൺട്രോ തുരത്തിന്റെ അടുത്താണ് നിൽക്കുന്നത്. ആൽഫി ആൽഫി ആൽഫി, നാടെത്തി ആൽഫി. നമ്മൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങും. നാടിന്റെ പേരെന്തുവാടാ? പറഞ്ഞു കൊടുക്കുന്നു, പറഞ്ഞു കൊടുത്തു പറയിപ്പിക്കുന്നു. നാടിന്റെ പേരെന്തുവാടാ? കൊല്ലം. നമ്മളങ്ങനെ മൺട്രോത്തൂരത്ത് എത്തിയിരിക്കുകയാണ്. ആയിരിക്കും.
രണ്ടു ദിവസം ട്രെയിനിൽ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നോ? ബോർ അടിച്ചതേ ഇല്ലയോ? ഇനി ട്രെയിനിൽ കയറണോ? അതെന്താ ബോർ അടിച്ചില്ലെങ്കിൽ ഇനി ട്രെയിനിൽ കയറാൻ കൂടുവേ വേണ്ടേ? അപ്പൊ നമ്മളെങ്ങനെ തിരിച്ചു? ബസ്സിലോ? ആ ബസ്സിൽ പോയത് തന്നെ. ട്രെയിനിൽ പോയണ്ട, ട്രെയിൻ ബോറടിച്ചൊന്നുമില്ല, പക്ഷെ ട്രെയിനിൽ പോകണ്ട, ബസ്സിൽ പോയ ഉറങ്ങാതിരുന്നറിയാവോ? ഈ ട്രെയിൻ ബൈക്ക് കുടിക്കുമ്പോ ഞാൻ താഴോട്ട് പേടിച്ചുറങ്ങാനാണോ? പിന്നെ സമ്പർക്രാന്തി കേറി ദുരന്തം എക്സ്പ്രസ് കേറി ദുരന്തമായിരുന്നു, ഭയങ്കര ശോകമായിരുന്നു. ബാത്റൂം ഒക്കെ ആ ഒരു കാര്യത്തിലുള്ളൊരു പ്രശ്നം. ഇത്ര ഉള്ളോ? പിന്നെന്തുവാ, ബോറൊന്നും അടിച്ചില്ല. പക്ഷെ എപ്പോഴും ഫുഡ് കഴിക്കാൻ വെറുതെ ഇരിക്കുന്നോണ്ടാ എപ്പോഴും ഫുഡ് കഴിക്കാൻ തോന്നുന്നു. ഹോബി അത് ഞാൻ മാറ്റി മാറ്റി പലപ്പോഴും ഞാൻ പലത് പറയും. ഇനി എന്തു കാണിക്കുന്നേ നമ്മള്? കേരളത്തിലെ കാഴ്ചകളായിരിക്കും ഇനി കാണിക്കുന്നത് നമ്മുടെ വീഡിയോയില്. ഓക്കെ ബൈ. അപ്പൊ ബാഗ് ഒക്കെ എടുത്തു. ജിയോ മീണാൽപിക്ക. ഫാത്തിമ കോളേജ് ഉണ്ടോ? അതോ ഫാത്തിമ കോളേജ്? ഫാത്തിമ മാതാ കോളേജ്. അതോ?